Hi friends, everyone. Puthiyoru video like this. Welcome. Here video will look at the CPO. Nirevi letter vacancy report is prepared under. That is called CPO result. That is in the room. That is called prelims exam. Adatta prelims exam. Either massathil namukku pratheekshikkam. Ennulla karyangalokkaanu ee oru video il nokkunnathu. Video like pogunnathinu munpu ningal channel nu subscribe cheyyuka. Nammal CPO bandhappetta endengilum arivukal kittiyal ഉടനെ തന്നെ ഈ ചാനലിലും അതേപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. അതേപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി LGSന് പ്രിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം. കാരണം നമ്മൾ അതിൻ്റെ ക്ലാസ്സുകൾ ഈ ഒരു ചാനലിലൂടെ ലഭ്യമാക്കുന്നതാണ്. നമ്മൾ ആദ്യം പറയുന്നത് CPO റിസൾട്ട് ഏകദേശം എന്ന് വരും എന്നുള്ള കാര്യമാണ്. PSC പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പേ തന്നെ പുതിയൊരു നോട്ടിഫിക്കേഷൻ CPO പബ്ലിഷ് ചെയ്തു. അത് ലാസ്റ്റ് ഡേറ്റ് അവസാനിക്കുന്നത് January 18. അപ്പോൾ മിക്കവാറും January 18 കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റിലായിരിക്കും നമ്മുടെ റിസൾട്ടും വരിക. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ 530/2019 എന്ന കാറ്റഗറി നമ്പറിലുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ CPO ഈയൊരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നിരവധി യൂട്യൂബ് അധ്യാപകന്മാർ അതേപോലെ ഇതേപോലെ PSC റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന ആളുകൾ എവിടെ അപേക്ഷിക്കണം, അതേപോലെ എവിടെ അപേക്ഷിച്ചാൽ ജോലി സാധ്യത കൂടുതലുണ്ടാകും, അതേപോലെ ഈ ഈ ബറ്റാലിയനിൽ ഇത്ര വേക്കൻസി ഉണ്ടാകും, കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ആളുകളെ ഈ ഒരു ബറ്റാലിയനിൽ നിയമിച്ചു എന്നുള്ള പല രീതിയിലുള്ള വീഡിയോകൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അവരുടെ സ്വന്തം ബറ്റാലിയനിൽ നിന്നും മാറി, ഇപ്പോൾ ഉദാഹരണം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ SAP നിന്നും KP4 MSP ഒഴുക്ക്, അതേപോലെ KP5 നിന്നും അതേപോലെ എറണാകുളം ബറ്റാലിയനിൽ നിന്നൊക്കെ നിരവധി ആളുകൾ മറ്റു പല ബറ്റാലിയനിലും പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും PSC വളരെ നേരത്തെ തന്നെ, അത് മറ്റ് ഘടകങ്ങളൊക്കെ ഉണ്ട് എന്തായാലും, ഇങ്ങനൊരു കാരണം കൂടെ ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് PSC റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ പുതിയൊരു നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ കൂടിപ്പോയാൽ ഇപ്പോൾ ഏത് ബറ്റാലിയനിലായാലും കൂടിപ്പോയാൽ ഒരു 40 മാർക്ക് കട്ട് ഓഫ് വരും. അപ്പോൾ ഈ ഒരു 40 മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് 40 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ 20 മാർക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് മാത്സ് മലയാളം. ഈ 30 മാർക്കിലൊരു 15 മാർക്കെങ്കിലും പഠിക്കാൻ സാധിച്ചാൽ 35 മാർക്ക് അവിടെയായി. പിന്നെ എങ്ങനെ നോക്കിയാലും ഏതൊരു പരീക്ഷ എടുത്ത് നോക്കിയാലും അറിയുന്ന ഒരു 5ോ 10ോ ചോദ്യം എന്തായാലും ഉണ്ടാകും. അപ്പോൾ അവിടെയായി ഒരു 10 മാർക്ക്, അപ്പോൾ 45 മാർക്കായി ഇവിടെ. പിന്നെ അന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണല്ലോ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 10 മാർക്കും കൂടിയാൽ 55 മാർക്ക് എങ്ങനെ പോയാലും വാങ്ങാൻ സാധിക്കും. അപ്പോൾ എന്താ പറയുക, PSC ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ഇനി അപേക്ഷിക്കുന്ന ആളുകളെ, ഒരുപാട് ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ടാകും, ഇനി അപേക്ഷിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ റിസർവേഷൻ നോക്കിയിട്ട് അത് ഏത് പിന്നെ ഏത് ബറ്റാലിയനിൽ അപേക്ഷിച്ചാൽ കൂടുതൽ നിയമന സാധ്യതയുണ്ട് അങ്ങനെയുള്ള കാര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങളുടെ ബറ്റാലിയനിൽ നിന്ന് മാറി മറ്റ് ബറ്റാലിയനിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാം, നിങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട്. പക്ഷേ മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. കാരണം നിങ്ങൾ കൊടുക്കുന്ന അതേ ബറ്റാലിയനിൽ തന്നെ അത് അറിഞ്ഞ് മറ്റുള്ളവരും കൊടുക്കും, അന്നേരം അവിടെ കട്ട് ഓഫ് കൂടുകയും നിയമനവും അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് വലിയ കാര്യമൊന്നുമില്ല. പോലീസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇനിയും ഫയർ എക്സൈസ് ഒക്കെ വരാനുണ്ട്, അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം നല്ല കട്ട് ഓഫ് തന്നെയായിരിക്കും. എക്സൈസ് ഒരു അറൗണ്ട് ഒരു 50 മാർക്ക് ഏതൊരു ബറ്റാലിയനിലും ഏതൊരു ജില്ലയിലും ഒരു 50 മാർക്ക് കട്ട് ഓഫ് ആ ഒരു റേഞ്ചിലാണ് പൊതുവേ കാണാറ്. അപ്പോൾ നന്നായി പഠിക്കുക. ഫയറൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഇപ്രാവശ്യം വന്നത് 62 മാർക്കാണ് കട്ട് ഓഫ് വന്നത് പ്രിലിംസ്. മെയിൻസ് ഇത്ര 59, 58 അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഫയറൊക്കെ കിട്ടണമെങ്കിൽ നല്ല മാർക്ക് തന്നെ വേണ്ടി വരും. അപ്പോൾ നല്ലോണം പഠിച്ചാൽ മാത്രമേ ഈയൊരു ലിസ്റ്റിലൊക്കെ ഉൾപ്പെടാൻ പറ്റുകയുള്ളൂ. ഒരു പോലീസിന് വേണ്ടി മാത്രം മെനക്കെടരുത്. എങ്ങാനും ആ ഒരു ഫിസിക്കൽ സമയത്തൊക്കെ കാലിനൊക്കെ എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ ആ ഒരു നമ്മൾ ഇത്രയും കാലം കാത്തുന്നത് വെറുതെ ആയി പോകും. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് പരിക്ക് ഇപ്പോൾ പിന്നെ ആക്സിഡൻറ്റ്, അതേപോലെ ഹൈ ജമ്പ് ചാടുമ്പോൾ കാലുളുക്കി പോകുക, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ എൻ്റെ അറിവിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സാമിന് വേണ്ടി മാത്രം പഠിക്കാതെ എല്ലാ എക്സാമിനും കൂടെ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിച്ചാൽ ഏതെങ്കിലും ഒരു ജോലി ഉറപ്പാണ്.
ഒന്ന് പോയാൽ മറ്റൊന്ന് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പ്രിലിംസ്. പ്രിലിംസ് മിക്കവാറും 10th മെയിൻസ് പരീക്ഷ എടുക്കാറുണ്ട്. 10th മെയിൻസ് പരീക്ഷ മിക്കവാറും ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതേപോലെ ചില പരീക്ഷകൾ 10th മെയിൻസിന് ചില പരീക്ഷകൾ ജൂൺ മാസമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഓഗസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി ഈ ഒരു 12th പ്രിലിംസ് എന്ന് പറയുന്നത്. പി എസ് സി പൊതുവേ ലാഗാണ്. അപ്പോൾ ആ ലാഗൊക്കെ കണക്ക് കൂട്ടി ഒരു ഓഗസ്റ്റ് മാസം ഒരു ഓഗസ്റ്റ് മാസമൊക്കെ നമുക്ക് ഈ ഒരു പ്രിലിംസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ 10th പ്രിലിംസും ഏകദേശം ഈ ഒരു മാസം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു മാസമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഒരുപാട് സമയമുണ്ട് പഠിക്കാൻ. നല്ല രീതിയിൽ പഠിക്കുക, നല്ല ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഇനിയിപ്പോൾ എത്ര പറഞ്ഞാലും പഠിക്കുന്നവർ മാത്രമേ പഠിക്കൂ, അതിന് തീരുമാനം എടുത്തവർ മാത്രമേ പഠിക്കുകയുള്ളൂ. അടുത്തത് നമ്മൾ എത്ര വേക്കൻസി നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഇതിൽ ചില എം എസ് പിയിലൊക്കെ ഒരു വേക്കൻസിയൊക്കെയാണ് കാണുന്നത്, അതൊന്നും നോക്കണ്ട. വേക്കൻസിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും. അത് റാങ്ക് ലിസ്റ്റ് വരുന്നതോടുകൂടി തന്നെ ഒരുപാട് വേക്കൻസികൾ എന്തായാലും കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിരാശരാകരുത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ സി പി ഒയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മുഴുവൻ പി ഡി എഫും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ടെലഗ്രാം ചാനൽ എന്തായാലും ജോയിൻ ചെയ്യുക. അതേപോലെ സി പി ഒക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന സ്റ്റഡി നോട്ട്സ് നമ്മൾ ആ ഒരു ചാനലിലൂടെ ലഭ്യമാക്കുന്നതാണ്. തള്ളല്ല. നിങ്ങൾക്ക് നോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പി ഡി എഫും മുഴുവൻ പി ഡി എഫും അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. ഒരു ദിവസം ഒരു പേജെങ്കിലും വായിക്കുക. അങ്ങനെ ഒരു ഒരു പേജ് വായിച്ചാൽ മതി. ഒരു പേജ് വായിച്ച് ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം അത് തീരും. ഒരു പ്രാവശ്യം വായിച്ച് കഴിയും. അങ്ങനെ വീണ്ടും വായിക്കുക. അങ്ങനെ നമ്മളിപ്പോൾ തന്നെ തുടങ്ങിയാൽ എന്തായാലും 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ 20 മാർക്ക് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഇന്ന് പിടിച്ചാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ മെയിൻ എക്സാം പിടിക്കാം. സി പി ഒ ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വളരെ ചെറിയ രീതിയിൽ ഒരു പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തായാലും പ്രിലിംസ് ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ലെവലിൽ നിങ്ങൾ എന്തായാലും എത്തും. പിന്നെ മെയിൻ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഒരു 20 മാർക്ക് നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 60, 65, 70 റേഞ്ചിലൊക്കെ നിങ്ങൾ ആ ഒരു സമയം ആകുമ്പോഴേക്കും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല മറ്റ് പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് സുസുന്ദരമായി നേടിയെടുക്കാൻ പറ്റാവുന്ന തരത്തിൽ നിങ്ങൾ ആകും എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനും കമൻറ്റ് ബോക്സിനും കൊടുത്തേക്കാം. ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.